നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും ഉൾപ്പെട്ട ലൈഫ് മിഷൻ കോഴക്കേസ് നിയമസഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് തെളിവുകൾക്കായി അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ്. ശിവശങ്കർ, സി എം രവീന്ദ്രൻ എന്നിവർക്കെതിരെ തെളിവുകളടക്കം നൽകിയാണ് സ്വപ്ന അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം നിയമസഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ചോദ്യം ചെയ്യലിനായി ഇ ഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും നിയമസഭാ സമ്മേളനത്തിന്റെ പേര് പറഞ്ഞ് രവീന്ദ്രൻ ഇഡിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നു. പ്രതിപക്ഷം ഇക്കാര്യം സഭയിൽ ഉന്നയിക്കും. ഒപ്പം ഇന്ധന സെസ്സും വിഷയമാകും. സാധാരണക്കാർക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ പാർപ്പിട പദ്ധതി കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും ചേർന്ന് തകർക്കുകയാണ് എന്നാണ് ഭരണകക്ഷി നിലപാട് സ്വീകരിക്കുക. അതേസമയം റിമാൻഡിൽ കഴിയുന്ന എം ശിവശങ്കറിന്റെ ജാമ്യ ഹർജിയിൽ വാദം തുടരുകയാണ്. സി ബി ഐ കോടതി മൂന്നാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ തനിക്കെതിരെയുള്ളത് മൊഴികൾ മാത്രമാണെന്നും തെറ്റായി പ്രതി ചേർത്തിരിക്കുകയാണെന്നുമാണ് ഈഡി ചെയ്തതെന്നാണ് ശിവശങ്കർ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. 9 ദിവസം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരുന്നെന്നും അന്വേഷണങ്ങളോട് പൂർണ്ണമായി സഹകരിച്ചെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ ശിവശങ്കർ അന്വേഷണവുമായി നിസ്സഹകരണ ഭാവമാണ് പുലർത്തിയത്. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ എതിർവാദം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സി എം രവീന്ദ്രനെ ഇ ഡി ഇന്ന് വീണ്ടും നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.